മോർണിംഗ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റമദാനിൽ പണികളൊക്കെ ഒന്ന് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വയ്ക്കുന്ന കുറച്ച് ടിപ്സും അതുപോലെ തന്നെ പ്രിപ്പറേഷൻസും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് പൊട്ടറ്റോ വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് 4 ഉരുളക്കിഴങ്ങ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്, ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ വേവിച്ചെടുക്കുക. നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ് ഈ പൊട്ടറ്റോ, അപ്പോൾ അതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലെ ഫുൾ പ്രഷർ പോയതിനു ശേഷം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് ചൂടാറിയ ശേഷം ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. നന്നായി വെന്ത് വരുമ്പോൾ ഇതിൻ്റെ തൊലി ഇതുപോലെ ഈസി ആയിട്ട് കളയാൻ പറ്റും. പൊട്ടറ്റോ 4 നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ്. ക്യാരറ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ക്യാരറ്റും കൂടെ ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില, പിന്നെ ചെറിയൊരു സവാള, 2 പച്ചമുളക്, ചെറിയൊരു പീസ് ഇഞ്ചി. പച്ചമുളകിൻ്റെ അളവ് വ്യത്യാസം വരുത്താം, കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ പച്ചമുളക് കുറച്ച് മതി. ഇനി നമുക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് പകരമായിട്ട് നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനി ആദ്യം നമ്മൾ വേവിച്ച് തൊലി കളഞ്ഞ് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടോ നമുക്ക് ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇപ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് സവാളയും പച്ചമുളകും ഇഞ്ചിയും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഫൈനായിട്ട് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ്, അതുപോലെ തന്നെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക, അതായത് ക്യുമിൻ സീഡ്. അടുത്തത് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഉപ്പും ഗരം മസാലയും അതുപോലെ തന്നെ ചെറിയ ജീരകം പൊടിച്ചതും ഒക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 1/2 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അങ്ങനെ ഇതാ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്ങിനെ കോട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസും വേണം, അതുപോലെ തന്നെ മൈദപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കി അതും ഒരു പ്ലേറ്റിൽ വയ്ക്കുക. ഇനി നമ്മുടെ ഫില്ലിങ്ങിന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഉരുളെടുക്കുക. എന്നിട്ട് നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് ദാ ഇതുപോലെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കുക. നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് നമ്മുടെ മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മിക്സിയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതിനെയും റെഡിയാക്കി എടുക്കാം. നമുക്ക് ഒരു ഷേപ്പ് തന്നെ വേണമെന്നില്ല, പല ഷേപ്പിലും ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്.
അതും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു സിപ്ലോക്ക് ബാഗിലോ ആക്കിയതിന് ശേഷം ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ നോമ്പിനെ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് ഫ്രീസറിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അടുത്തതായിട്ട് ചെയ്ത് വെക്കാനുള്ളത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു പാനിലിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ബ്രെഡ് ക്രംസ് വാങ്ങുന്നതിലും നല്ലത് വീട്ടിൽ തന്നെ കുറച്ചധികം ഉണ്ടാക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോഴൊക്കെ അതിനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഇവിടെ ടോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ബ്രെഡിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ദാ ഈ ഒരു പാകത്തിൽ പൊടിച്ചെടുത്താൽ മതി. ഈ പൊടിച്ച ബ്രെഡിനെ പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചൂടാക്കിയെടുക്കാനായിട്ട്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമ്മളിത് സ്റ്റോർ ചെയ്യുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രംസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലത്തെ ഒരു സിപ്ലോക്ക് കവറിലോ അതല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിലോ അതിലോ നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ആക്കിയതിന് ശേഷം ഫ്രീസറിലോ ഫ്രിഡ്ജിലോ വെച്ച് സൂക്ഷിക്കാം. അപ്പോൾ നമുക്കിനി പുറത്തുനിന്നൊന്നും ബ്രെഡ് ക്രംസ് വാങ്ങേണ്ട, വീട്ടിൽ തന്നെ ഇതുപോലെ ബ്രെഡ് വാങ്ങിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്നാക്സൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കെടുത്ത് ഉപയോഗിക്കാം. ഞാനെപ്പോഴും ഇങ്ങനെ തന്നെ ചെയ്ത് വെക്കാറുള്ളത്. നോമ്പിൻ്റെ സമയത്ത് മാത്രമല്ല, അല്ലാത്ത സമയത്ത് ഇതുപോലെ നമ്മൾ റെഡിയാക്കി സൂക്ഷിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. പിന്നെ അടുത്തതായിട്ട് ചെയ്ത് വെക്കാറുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് റെഡിയാക്കി വെക്കും. അതുകൂടാതെ തന്നെ വെളുത്തുള്ളിയും കുറച്ച് എക്സ്ട്രാ നന്നാക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കുക, അവയെല്ലാം തൊലി കളഞ്ഞെടുക്കുക. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ പണി എളുപ്പമായി കിട്ടും. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായ വെളുത്തുള്ളിയിൽ പകുതിയോളം നന്നാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഇതിനെ ഒരു കണ്ടെയ്നറിൽ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്ക് പെട്ടെന്ന് ഒരു കറി റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് നമ്മൾ നേരത്തെ പകുതിയോളം എടുത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. ബാക്കി പകുതി വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അത്രേ തന്നെ ഏകദേശം ഇഞ്ചി എടുക്കുക, അതിനെയും തൊലി കളഞ്ഞെടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് അരിഞ്ഞ്, ഇപ്പോൾ അത്യാവശ്യം വലിയ പീസാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. അങ്ങനെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ അടച്ച് സൂക്ഷിക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ സൂക്ഷിക്കാം. ഫ്രീസറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് അധിക ദിവസം കൂടി അത് ഇരുന്നോളും. അടുത്തതായിട്ട് ഞാൻ ചെയ്ത് വെക്കാറുള്ളത് തേങ്ങ വറുത്ത് സൂക്ഷിക്കും. അതിനായിട്ട് നമ്മൾ കുറച്ച് ചിരകിയ തേങ്ങ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനെ നമുക്ക് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്.
ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയേ ചെയ്ത് കാണിക്കുന്നുള്ളൂ. ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിക്കുന്നതാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉള്ളി ചേർത്ത് കൊടുക്കുക. നമ്മുടെ തേങ്ങ എത്രയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി തേങ്ങയുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ തേങ്ങ കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികളിൽ അളവ് കൂട്ടി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തേങ്ങയെ ചൂടാറിയ ശേഷം ഒരു സിഫ്ലോ കവറിൽ അടച്ച് സൂക്ഷിക്കാം. നമ്മളിങ്ങനെയൊക്കെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു വറുത്തരച്ച മീൻകറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കറി റെഡിയാക്കി എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ സമയവും ലാഭിക്കാം. പിന്നെ ഞാൻ ചെയ്ത് വെക്കാറുള്ളത് ഉള്ളി തൊലികളഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ഉള്ളി തൊലി കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു പണിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നോമ്പിൻ്റെ സമയത്ത് പണി ഒന്ന് സമയം ലാഭിക്കാനായിട്ട് നമ്മൾ നേരത്തെ കുറച്ചധികം ഉള്ളി എടുത്ത് നന്നാക്കി ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നോമ്പിൻ്റെ സമയത്ത് പണികളൊക്കെ എളുപ്പമാക്കി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും. നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.